السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് തഖ്വയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജീവിതത്തിൽ തനിക്ക് താങ്ങും തണലുമായി ആശ്വാസവും അതുപോലെ തന്നെ സ്നേഹം നൽകുന്ന ഒരാളുമായി കൊണ്ട് ഇണയെ അള്ളാഹു സൃഷ്ടിച്ചു തന്നു എന്നത്. അള്ളാഹു മനുഷ്യനെ ഇണയാക്കി തന്നത് അവനിൽ നിന്ന് തന്നെയുള്ള സൃഷ്ടികളെ തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് ഏറ്റവും വലിയ ആശ്വാസവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത് തന്റെ ഇണയത്തുള്ള സ്വസ്ഥപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതത്തിലൂടെയാണ്. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അള്ളാഹു അവനാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നവൻ, നിങ്ങളിൽ നിന്ന് തന്നെ അവൻ നിങ്ങൾക്ക് ഇണകളെ നിശ്ചയിച്ചു തന്നു. വജാലലക്കും മിന്ന സുവാജിക്കും, നിങ്ങളുടെ ഇണകളിൽ നിന്നും അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു. ബനീന വഹഫദതൻ, സന്താനങ്ങളെയും പൗത്രന്മാരെയുമൊക്കെ, മക്കളെയും പേരമക്കളെയുമൊക്കെ നിങ്ങളുടെ ആ വിവാഹബന്ധത്തിലൂടെ ഇണകളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്തു. വിശിഷ്ടമായ നല്ല നല്ല വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ,
ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നറിഞ്ഞിട്ടും യാഥാർത്ഥ്യമില്ലാത്തവയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, അവർ വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യങ്ങളിലല്ല, അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ അനുഗ്രഹങ്ങളെ അവർ നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവിങ്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കുന്ന മനുഷ്യൻ അത് നൽകിയ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നന്ദിയും കൂറുമൊക്കെ അവന്റെ പടപ്പുകളിലേക്ക് തിരിച്ചുവിടുന്നതിനെതിരെ ശക്തമായി താക്കീത് നൽകുന്ന ആയത്താണ് നിങ്ങൾ ഈ കേട്ട് കഴിഞ്ഞത്. ഇവിടെ അല്ലാഹു ചെയ്ത അനുഗ്രഹമായി ഈ ആയത്തിൽ എടുത്തു പറഞ്ഞത് അവനാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ തന്നത് എന്നാണ്. അവനാണ് നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും ഒക്കെ പ്രദാനം ചെയ്തത് എന്നതാണ്. അതൊരു ന്യാമത്തായി, അതൊരു അനുഗ്രഹമായി, അതൊരു പരീക്ഷണമായി കാണണം എന്നതാണ് ഇതിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഇണയുണ്ടാകുന്നത്, ആണിന് ഒരു പെണ്ണ് തുണയുണ്ടാകുന്നത്, ഒരു പെണ്ണിന് ഒരാണ് തുണയുണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? സമാധാനം കിട്ടണം, മനസ്സിന് അടക്കം കിട്ടണം, ശാന്തി ലഭിക്കണം, സ്വസ്ഥത കിട്ടണം. മറ്റിടങ്ങളിലേക്ക് മനസ്സ് പതറിപ്പോകരുത്, മറ്റു സ്ഥലങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കരുത്. ഒരു കേന്ദ്രത്തിൽ തന്റെ ഇണ എന്ന സങ്കല്പത്തിൽ തനിക്ക് അനുവദിക്കപ്പെട്ടത് എന്ന നിലക്ക് ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് ആണിന്റെയും പെണ്ണിന്റെയും ശ്രദ്ധ തിരിയണം. മറ്റിടങ്ങളിലേക്ക് പാരിപ്പറന്നു പോകരുത് അവന്റെ മനസ്സ്. അതിന് അല്ലാഹു അനുവദിച്ചു തന്നതാണ് അവന്റെ ഈണ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹ. അല്ലാഹു അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയാണ്, അവനിൽ നിന്ന് തന്നെ അവനുള്ള ഇണയെയും അവൻ ഉണ്ടാക്കി തന്നു. എന്തിനു വേണ്ടി? ലിയസ്കുന ഇലൈഹ, അവളിൽ അവൻ ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടി, സ്വസ്ഥമായി സമാധാനത്തോടുകൂടെ ഒരാണിനും പെണ്ണിനും ജീവിക്കാനാണ് ഇസ്ലാമിലെ വിവാഹം. ആ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് ശാന്തിയും സമാധാനവും നിറഞ്ഞതായി തീരാൻ ഇസ്ലാം അതിന്റെ രൂപമാരൂപത്തിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഭർത്താവെന്നും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഭാര്യ എന്നും ഒരു ഉപമയിലൂടെ പറഞ്ഞിരുന്നു. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ആ സ്ത്രീകൾ നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളാണ്. ഭർത്താക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. വഅൻതും ലിബാസുൽ ലഹുന്ന, ഭർത്താക്കന്മാരായ നിങ്ങളോ ലിബാസുൽ ലഹുന്ന, അവർക്കും വസ്ത്രങ്ങളാണ്. ഒരു ഭർത്താവിന് ഭാര്യ വസ്ത്രമാണ്, ഒരു ഭാര്യക്ക് ഭർത്താവ് വസ്ത്രമാണ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനോഭാവം, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതെങ്ങനെ? എന്തിന് വസ്ത്രം ധരിക്കുന്നു? വസ്ത്രം എന്ന ഉപമയിലൂടെ വസ്ത്രത്തോട് ഉപമിച്ചതില്ലെന്ന് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അവിടെയാണ് ഇസ്ലാമിന്റെ വൈവാഹിക ജീവിതത്തിലൂടെ ഒരാൾ നേടിയെടുക്കുന്ന ശാന്തി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തിന് വസ്ത്രം? അല്ലാഹു തആല പറഞ്ഞു, വസ്ത്രം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു നിങ്ങൾക്ക് വസ്ത്രത്തെ തന്നിരിക്കുന്നു, എന്തിനു വേണ്ടി? ലിബാസൻ യുവാരി സൗആതികും വരീഷ. രണ്ട് കാരണങ്ങളാണ് അവിടെ വസ്ത്രം നിശ്ചയിച്ചതെന്ന് അല്ല പറഞ്ഞത്. എന്തിനാ മനുഷ്യന് വസ്ത്രം? ഒന്ന്, ലിബാസൻ യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നതകൾ മറച്ചു വെക്കാൻ. മറ്റുള്ളവരെ അറിയരുതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളുടെ സ്വകാര്യതകളുണ്ട് നിങ്ങളുടെ ശരീരത്തിന്, അത് മൂടിവെക്കുന്നത്, മറ്റുള്ളവരെ കാണാൻ ഇഷ്ടപ്പെടാത്ത മറുകുകൾ, കലകൾ, നിറങ്ങൾ, മുറിപ്പാടുകൾ, മറ്റെന്തുമാവട്ടെ, അതുപോലെ നിങ്ങളുടെ ഔറത്ത്, ഒരാളിൽ നിന്ന് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഔറത്ത്, ഒരാൾ അറിഞ്ഞു പോകരുതെന്ന് കാണരുതെന്ന് നിഷ്കർഷയോടെ നിങ്ങൾ മനസ്സിലാക്കുന്ന മറച്ചുവെക്കൽ നിർബന്ധമായ സ്ഥലങ്ങൾ എല്ലാം, അതിനാണ് നിങ്ങൾക്ക് വസ്ത്രം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അനിവാര്യമായത് മറച്ചു വെക്കാൻ വസ്ത്രം അല്ലാഹു തആല നിങ്ങൾക്ക് തന്നു. രണ്ടാമത് പറഞ്ഞത്, ഇതിന് മാത്രമാണോ വസ്ത്രം? അല്ല, അതിനാണെങ്കിൽ വല്ല എന്തും വെച്ച് കെട്ടാമല്ലോ. പക്ഷേ വസ്ത്രം ധരിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത് ലിബാസ യുവാരി സൗആതികും വരീഷ, അലങ്കാരത്തിന് കൂടിയാണ്. അപ്പൊ നല്ല മോഡിയിൽ, നല്ല രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത്
തന്റെ പോരായ്മകളെ, തന്റെ ശാരീരികമായ വൈകല്യങ്ങളെ, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണരുതെന്ന് താൻ വിചാരിക്കുന്ന കാര്യങ്ങളെ മൂടിവെക്കാനുള്ളതാണ്, ന്യൂനതകൾ മറച്ചുവെക്കാനുള്ളതാണ്, തന്റെ അവറത്ത് മറച്ചുവെക്കാനുള്ളതാണ് വസ്ത്രം. അതുപോലെ തന്നെ ഒരലങ്കാരത്തിന് കൂടിയാണ്, ഭംഗിക്കു കൂടിയാണ് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങൾ. ഭർത്താവിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും, അയാൾ മനുഷ്യനാണ്. ഭാര്യയ്ക്ക് ഒരുപാട് പോരായ്മയുണ്ടാകും, അവളും ഒരു മനുഷ്യ സ്ത്രീയാണ്. ആ പോരായ്മകളെ ജനസമക്ഷം ഇങ്ങനെ തുറന്നു പറഞ്ഞു നടക്കേണ്ടവരല്ല ഭാര്യാഭർത്താക്കന്മാർ. ഉള്ള ന്യൂനതകളെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കൽ ഒരു ഭാര്യയ്ക്ക് നിർബന്ധമാണ്, ഒരു ഭർത്താവിനും നിർബന്ധമാണ്. അതുകൊണ്ടാണ് പിണക്കമുണ്ടായാൽ സ്വാഭാവികമായും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടായാൽ അത് അറിയിക്കേണ്ട അനിവാര്യ ഘട്ടം വന്നാലേ പുറത്തറിയിക്കാവൂ എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് പിണക്കമുണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാം അതിന്റെ ആദ്യ ശിക്ഷണ നടപടികളൊക്കെ സ്വകാര്യമായ നടത്താൻ പറഞ്ഞത്. നിങ്ങൾ പിണക്കം ഭയപ്പെടുന്നുവോ നിങ്ങളുടെ ഇണകളിൽ നിന്ന്? വിശുദ്ധ ഖുർആൻ അതിന് മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ചികിത്സ ഒന്നാമത്തത്, നിങ്ങൾ ഉപദേശിക്കണം, ഇത് ചെയ്യരുത്, ഇങ്ങനെ പാടില്ല, ഇങ്ങനെ ഉണ്ടായിക്കൂടാ, ഉപദേശം കൊടുക്കണം. അതെങ്ങനെയാ? നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അയലോക്കാരൊക്കെ കേൾക്കുന്ന നിലക്കാ ഉപദേശം. ഉപദേശം സ്വകാര്യമായിരിക്കണം, ആരും അറിയണ്ട, സ്വകാര്യമായിരിക്കണം. രണ്ടാമത്തത്, കിടപ്പറയിൽ നിന്ന് അകറ്റിക്കടത്തലാണ്. അതെങ്ങനെ? തന്റെ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറ്റലാണോ? ആളുകൾ അറിയില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയില്ലേ? വേണ്ട, കിടപ്പ് സ്ഥാനത്തു നിന്നൊന്ന് മാറിക്കിടക്കുക, അവര് മാത്രമേ അറിഞ്ഞുള്ളൂ. അതുകൊണ്ടും തീരുന്നില്ലെങ്കിൽ മൂന്നാമത് പറഞ്ഞതാണ്, അടിയും പൊട്ടും കലങ്ങും ഉള്ളൊന്നും കലങ്ങാത്ത വലിയ രൂപത്തിലുള്ള മാരകമല്ലാത്ത നിലക്കുള്ള ഒരു ശിക്ഷണ രീതി എന്ന നിലക്ക് നിങ്ങൾ ചെറുതായി അവരെ ചൊട്ടുക, അടിക്കുക. അതെങ്ങനെയാ? പരസ്യമായിട്ടാ? അല്ല, അവിടെയൊക്കെ സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കാൻ പറയുന്നു. ഇനി ഒരാൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ലെങ്കിലാണ് പുറമെ അറിയിക്കാൻ പറയുന്നത് പിണക്കം. ഇതുകൊണ്ടും തീരുന്നില്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞു, ഇതുകൊണ്ടൊന്നും അവർക്കിടയിലുള്ള പ്രശ്നം തീർന്നില്ലേ എങ്കിൽ ഒരു കുടുംബ കോടതി, ഒരു ജൂറി. ഭർത്താവിന്റെ ഭാഗത്തു നിന്നൊരാൾ, ഭാര്യയുടെ കുടുംബത്തിൽ നിന്നൊരാൾ, ഹക്കമം മിൻ അഹ്ലിഹി വഹക്കമം മിൻ അഹ്ലിഹ, അവര് കൈകാര്യം ചെയ്യണം. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ ഇസ്ലാം എന്ന് പറയുന്നു, അവനവന്റെ പോരായ്മകളെ മൂടിവെക്കണം, പരസ്പരം അറിഞ്ഞും കൊണ്ടും കൊടുത്തും പൊറുത്തും മറന്നും ക്ഷമിച്ചും സഹിച്ചും. അവിടെയാണ് വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ടതയും സൗന്ദര്യവും നിറഞ്ഞു തുളുമ്പുന്നത്. ആ ഉപമയ അതാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്, വസ്ത്രം അലങ്കാരത്തിനാണ്, ഭാര്യക്ക് അലങ്കാരമാണ് ഭർത്താവ്, ഭർത്താവിന് അലങ്കാരമാണ്. അപമാനമല്ല, ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭാര്യയാണെന്ന് പറയാൻ കൊള്ളരുതാത്ത സ്വഭാവത്തിന്റെ ഉടമകളായാൽ അതെങ്ങനെ അലങ്കാരമാകും? അത് അപമാനമല്ലേ ആവുക? അതുകൊണ്ട് വസ്ത്രം പോലെ. പിന്നെ വസ്ത്രത്തിനൊരു പ്രത്യേകത എന്താ? നമ്മൾ ഇഷ്ടപ്പെട്ട ടെക്സ്റ്റൈൽസിൽ നിന്ന് തിരഞ്ഞെടുക്കുക. വസ്ത്രം ഓരോരുത്തരും ഒരു ഷോപ്പിൽ കയറിയാൽ പലതും ഉണ്ടാവും, അതിന് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കും, പറ്റിയെങ്കിലും എടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതാ വസ്ത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പുരുഷനോട്, നീ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് നീ അവളെ കാണണം. എന്തിനാ കാണുന്നത്? ഇഷ്ടപ്പെടണം, കണ്ട് തിരഞ്ഞെടുക്ക്. അവളിങ്ങോട്ടും കാണണം, സമ്മതം വേണം. അടിച്ചേൽപ്പിക്കരുത്, രക്ഷാധികാരികൾക്ക് അതിന് അധികാരമില്ല. അടിച്ചേൽപ്പിച്ച വിവാഹങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കോടതിയിലെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ പറയുന്നത് സത്യമാണെന്ന് ബോധ്യമായപ്പോൾ ആ വിവാഹം ദുർബലപ്പെടുത്താനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് ഇസ്ലാം. അത്രത്തോളം ഇസ്ലാം അതിന് ഏറ്റവും വലിയ പവിത്രത കൽപ്പിക്കുന്നു. ഇനി വസ്ത്രം എന്തിനാണ്? ശരീരത്തോട് ഒട്ടി നിൽക്കും, മറയില്ലാതെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നതാണ് വസ്ത്രം. അതെ, അങ്ങനെ ഒട്ടി നിൽക്കാൻ അനുവാദമുള്ള ലോകത്തുള്ള ഏക വ്യക്തികൾ ഇണകളാണ്, ഭാര്യ ഭർത്താക്കളാണ്. മറയില്ലാതെ ശരീരത്തിൽ ഒട്ടി നിൽക്കാനുള്ളതാണ് വസ്ത്രം. ഈ നിലക്കെല്ലാം ഇസ്ലാം അതിന്റെ പരിഭാവനത്വം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. എന്തിനല്ലാഹു നിശ്ചയിച്ചു തന്നു, അവൻ
അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് നിങ്ങൾ അവരിൽ സ്വസ്ഥത കണ്ടെത്തുവാൻ വേണ്ടി. അല്ല, ഭാര്യ ഭർത്താക്കൾക്കിടയിൽ നിശ്ചയിച്ചു തന്നിരിക്കുന്നു, അതൊരു വലിയ അനുഗ്രഹമാണ്. എന്ത് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹവും പ്രേമവും കാമൊക്കെ, അത് മാത്രം മതിയോ? ഭാര്യ ഭർത്താക്കൾക്കിടയിൽ അത് മാത്രം മതിയോ? സ്നേഹവും കാമവും പ്രേമൊക്കെ മാത്രം മതിയോ? പോരാ, വറഹ്മ വറഹ്മ കാരുണ്യം വേണം, കരുണ വേണം. അതുകൊണ്ടാണ് ഭാര്യാഭർത്താക്കൾക്കിടയിൽ ഈ സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ട്, ഈ കരുണ നിലനിൽക്കുന്നത് കൊണ്ടാണ് ശാരീരികമായുള്ള ആകർഷണങ്ങളൊന്നും നിലനിൽക്കുന്നില്ലെങ്കിലും വയോവൃദ്ധകളും വൃദ്ധന്മാരുമായാലും അവർ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കുന്നത്. ശരീരം ചുക്കിച്ചുളിഞ്ഞു, എല്ലാ സൗന്ദര്യത്തിന്റെ അടയാളങ്ങളും മാറി നശിച്ചുപോയി, എന്നാലും അതാ പടുക്കിളവനും കിളവിയായാലും ഒരേ കട്ടിലിൽ ഒരേ വിരിപ്പിൽ ഭാര്യാ ഭർത്താക്കൾ അവർ കിടക്കുന്നു, ഒരുമിച്ചുറങ്ങുന്നു. എന്താ, ശാരീരികമായി ഒന്നും ഉണ്ടായിട്ടല്ല. രോഗിയായാലും വലിയ രോഗത്തിന്റെ പിടിയിലാണ് തന്റെ ഇണ എന്നറിഞ്ഞാലും ആ പരിചരണത്തിൽ ഒരു കുറവും വരാതെ നിലനിൽക്കുന്നത് അത് ശരീരബദ്ധമായ കാമം മൂലമല്ല, കരുണ മുഖേനയാണ്. ശരീരബദ്ധമായ കാമമാണെങ്കിൽ അത് തീർന്നാൽ വലിച്ചെറിയപ്പെടും. അതാണ് വേശ്യയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം. വേശ്യയും ഭാര്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. വേശ്യ അവളോടുള്ള ശാരീരികമായ ആ ഒരു അലർച്ച മുഖേന, ആർത്തി മുഖേനയാണ് വ്യഭിചരിക്കുന്നവൻ അവളുടെ അടുത്തേക്ക് പോകുന്നത്. അതേ അവളുടെ സൗന്ദര്യം നശിച്ചു കഴിഞ്ഞാൽ അവൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടും, അവൾക്ക് അവൻ ആരും വേണ്ട. അതേ അവസരത്തിൽ ഭാര്യാഭർത്താക്കൾ എത്ര ചുക്കിച്ചുളിഞ്ഞ് വലിയ പടുക്കിഴവന്മാരും വലിയ മാരക രോഗത്തിനടിമപ്പെട്ടാലും അവർ മനസ്സൊന്നായി ശരീരമൊന്നായി അവർ ജീവിക്കും. അള്ളാഹു നിശ്ചയിച്ച് തന്നത് മവദ്ദത്ത് മാത്രമല്ല, റഹ്മത്തൻ കാരുണ്യമാണ്. ആ കരുണയാണ് മനുഷ്യർക്കിടയിൽ എന്നും നിലനിൽക്കുന്നത്, എന്നും നിലനിൽക്കേണ്ടത് അതാണ്. അപ്പൊ ശാരീരികമായ കാരണങ്ങളാലല്ല, മനസ്സുകളുടെ അടുപ്പമാണ് ഒരു വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംതൃപ്തിക്ക് അനിവാര്യമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇനിയോ ഇസ്ലാം മനുഷ്യനോട് പറയുന്നു, പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സ്വാഭാവികമാണ്, പക്ഷേ പെട്ടെന്ന് തീർത്തോളണം. നീറിപ്പുകയാൻ അനുവദിക്കരുത്, ഊതി വീർപ്പിച്ച് വലുതാക്കരുത്, ഇസ്ലാം ദമ്പതികളോട് പറഞ്ഞു. മനുഷ്യരല്ലേ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുമ്മ പറ്റ മക്കൾക്ക് തന്നെ നൂറഭിപ്രായങ്ങളാണ്, പിന്നെ മറ്റൊരുമ്മയുടെ മക്കളാകുമ്പോഴോ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ഊഹങ്ങൾ ഊതിവീർപ്പിക്കാതെ എന്താണെങ്കിൽ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന പ്രകൃതം, തുറന്നു സംസാരിക്കുന്ന പ്രകൃതം, ആ നിലക്ക് കൃത്യമായി ദമ്പതികൾക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കണമെന്നതാണ്. ആരാണോ ഒരു പിണക്കം തീർക്കാൻ മുൻകൈയെടുക്കുന്നത്, ആരാണ് മുൻകൈയെടുക്കേണ്ടത്, അവിടെ ഈഗോ പ്രശ്നമാവരുത്, ഈഗോ പ്രശ്നമാവരുത്, അഹങ്കാരം പ്രശ്നമാകരുത്. ആര് തുടങ്ങുന്നുവോ അവർക്ക് വലിയ പുണ്യമാണ്, നീറിപ്പുകയാൻ അനുവദിക്കാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാം തികഞ്ഞ പെണ്ണില്ല, എല്ലാം തികഞ്ഞ ആണുമില്ല. അവിടുന്ന് പറഞ്ഞു, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു സത്യവിശ്വാസിയും ഒരു സത്യവിശ്വാസിനിയായ പെണ്ണിനെ പരിപൂർണമായി വെറുത്തു ഒഴിവാക്കി കളയരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖാ, അവളിൽ നിന്ന് ഒരു സ്വഭാവം വെറുപ്പായി തോന്നുന്നുവെങ്കിൽ, റളിയ മിൻഹാ ആഖർ, മറ്റു പല സ്വഭാവങ്ങളും അവളിൽ നിനക്ക് തൃപ്തിയുള്ളതില്ലേ, അത് നോക്കണം. കുറ്റങ്ങൾ മാത്രം കാണാൻ നടക്കരുത്, മൈനസ് പോയിന്റ് മാത്രം എണ്ണി പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് മനസ്സിന്. ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഇല്ലേ അവൾക്ക്, അവന് അത് കാണണം എന്ന് ഇസ്ലാം പറയുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇനി നമ്മൾ മൈനസ് പോയിന്റ് ആയി കാണുന്നതിലായിരിക്കും ഒരുപക്ഷെ അല്ലാഹു ഖൈർ നിശ്ചയിച്ചതെങ്കിലോ, നിനക്കത് അറിയാമോ? നീ പ്ലസ് പോയിന്റ് ആയി കാണുന്നത് നിനക്ക് ഒരുപക്ഷെ ദോഷവുമായേക്കാം. അല്ലാഹു തആല പറയുന്നു, ഫൈൻ കരിഹത്തു മൂഹുന്ന, ഒരു വിഷയത്തിൽ നിങ്ങൾ അവരെ വെറുത്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അവളുടെ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു വെറുപ്പുണ്ടായി, നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് അവരിൽ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ആ വെറുപ്പ് തോന്നുന്ന ആ സ്വഭാവം അവളിൽ ഉള്ളത് കൊണ്ട് ഒരുപാട് ഖൈറുകൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടായേക്കാം, നിങ്ങൾക്കറിയില്ലല്ലോ. ഇതൊന്നും മതപരമായ അഭിപ്രായ വ്യത്യാസമല്ല പറയുന്നത് കേട്ടോ, മനസ്സിലാക്കുക. ആ ഖുർആനിലുണ്ടല്ലോ, ഇനിയിപ്പോ അങ്ങനെ ഒരു വെറുപ്പുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, വേറെ ആദർശക്കാരിയാണ് ഒന്നുമില്ല, ഒരാദർശമില്ല, ഒരു അതൊന്നുമില്ല ഇവിടെ പറയുന്നത്. വ്യക്തിപരമായി മാനുഷികമായിട്ടുണ്ടാകാവുന്ന പിണക്കങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്.
മറ്റുള്ളയിടത്തൊന്നും വിട്ടുവീഴ്ച ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ കണിശമായ കൃത്യമായ സമീപനങ്ങളാണ് ഇസ്ലാമിനുള്ളത്. അതേ അവസരത്തിൽ മാനുഷികമായ ഓരോരുത്തർക്കും ഓരോ തകരാറുകൾ, സ്വഭാവങ്ങൾ എല്ലാം കൂടി പൂർണ്ണമായ നിലക്ക് ഞാൻ വിചാരിച്ചിടത്ത് കിട്ടണമെന്ന് ഒരിണയും ഒരിണയെ കുറിച്ചും വിചാരിച്ചുകൂടാ. അങ്ങനെ വിചാരിച്ചാൽ അത് പൊട്ടലായിരിക്കും ഫലമെന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് മറക്കാനും പൊറുക്കാനും തയ്യാറായിക്കൊണ്ട് ഇസ്ലാമികമായ സംതൃപ്തമായ ഒരു ദാമ്പത്യത്തിന്, ഇസ്ലാമികമായി ഒരു കുടുംബം പൂങ്കാവനമായി മാറുവാനുള്ള ഏറ്റവും വലിയ പ്രയത്നങ്ങളാണ് വിശ്വാസികളിൽ നിന്നുണ്ടാകേണ്ടത്. അതിനാവശ്യമായ രൂപത്തിലുള്ള പഠനങ്ങളും മാനസികമായ തയ്യാറെടുപ്പുകളും മനസ്സിന്റെ കരുത്തുമാണ് ഒരു സംതൃപ്ത ദാമ്പത്യത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും മാണിക്കല്ല് എന്ന നിർദ്ദേശമാണ് ഇസ്ലാമിന് നൽകുവാനുള്ളത്. ആ നിലക്ക് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തോട് കൂറുള്ള നന്ദിയുള്ളവരായി ജീവിച്ചുകൊണ്ട് ബന്ധങ്ങളിൽ ഇസ്ലാം നിശ്ചയിച്ച കടമകളെയും കടപ്പാടുകളെയും ഒരുപോലെ ഓർത്തുകൊണ്ട് കൃത്യമായി ആ രംഗത്ത് മുന്നേറിയാൽ പടച്ച റബ്ബ് സമാധാനം തരും, സ്വസ്ഥത തരും, ശാന്തി തരും. ആ നിലക്കുള്ള സംതൃപ്തിയും ശാന്തിയും നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ വിളയാടുവാൻ റബ്ബിൽ നിന്നുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അവൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ, ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഇടം അവന്റെ വീടാണ്. ആ വീട്ടിലുള്ള അവന്റെ ഇണ അല്ലെങ്കിൽ അവളുടെ ഇണ ഇസ്ലാമികമായ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആരും ആരെയും ഭരിക്കേണ്ടവരോ ഭരിക്കപ്പെടേണ്ടവരോ അല്ല എന്ന നിലക്ക്, ഇസ്ലാമിക പ്രയോഗമനുസരിച്ചുള്ള ഇണ എന്ന നിലക്ക്, ഒരാളുടെ പൂർത്തീകരണത്തിന് മറ്റൊരാൾ അനിവാര്യം എന്ന നിലക്ക്, നീ ഇല്ലെങ്കിൽ എനിക്കൊന്നും വരാനില്ല എന്ന അഹന്തയുടെ സമീപനമില്ലാതെ നാം നമ്മളൊന്നാണ്, നമ്മുടെ പരസ്പര പൂരകത്വത്തിന് നമ്മൾ ആവശ്യമാണ് എന്ന എളിമയുള്ള സ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന സംതൃപ്തമായ ഒരു കുടുംബം, ആ കുടുംബത്തിലാണ് നല്ലവരായ മക്കൾ പിറവിയെടുക്കേണ്ടത്, പിറവിയെടുക്കുന്നത്. ഒരു കുടുംബത്തിൽ ഏറ്റവും വലിയ സമാധാനവും സ്വസ്ഥതയും അവിടെയുള്ള സന്താനങ്ങളുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും അതിന്റെ വലിയ ഘടകമാണ്. ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ പിറവി നല്ല ഒരു സമൂഹത്തിന്റെ കൃത്യമായ നിലക്കുള്ള വളർച്ച ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഉണ്ടാവേണ്ടത്, ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ മേഖലയിൽ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രാർത്ഥിച്ചു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയപ്പോൾ റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉ ദുആ, എന്റെ റബ്ബേ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ, മില്ലതുങ്കാ നിന്റെ പക്കൽ നിന്ന് ദുര്രിയത്തം തയ്യിബ വിശിഷ്ടങ്ങളായ നല്ലവരായ സന്താനങ്ങളെ നീ തരണേ, ഇന്നക സമീഉ ദുആ, ദുആ കേൾക്കുന്നവൻ നീ മാത്രമാണല്ലോ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എന്റെ രക്ഷിതാവേ കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളെപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? റബ്ബി ജഅൽനി മുഖീമസ്സലാ, കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ, നീ എന്നെ ആക്കണേ. വമിൻ ദുർരിയതീ, എന്റെ സന്താനങ്ങളെ, ഞാനും എന്റെ മക്കളൊക്കെ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, കൃത്യമായി ആ നിലക്ക് റബ്ബിനോട് വിനയമുള്ളവരാകണം. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ദുആ നീ സ്വീകരിച്ചാലും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരായ വിശ്വാസികളുടെ ദുആ നിങ്ങൾ കേട്ടതാണ്. ഇബാദുർ റഹ്മാനിന്റെ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, വല്ലദീന യഖൂലൂന, അവരിങ്ങനെ പറയുന്നവരാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ,
ഹബിലന നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ, മിന്നസുവാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വദുരിയാത്തിന ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. ഖുർറത്ത അയ്യുനിൻ കൺകുളിർമ, അവരെ കാണുമ്പോൾ, അവരുടെ സ്വഭാവം കാണുമ്പോൾ, അവരുടെ സംസാരം കേൾക്കുമ്പോൾ, അവരുടെ പ്രവർത്തനം കാണുമ്പോൾ, അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ കണ്ണിന് വല്ലാത്ത സന്തോഷം, കാതുകൾക്ക് വല്ലാത്ത സന്തോഷം, മനസ്സിന് വല്ലാത്ത കുളിരും പ്രത്യേകതയും ഒക്കെ നീ പ്രദാനം ചെയ്യണേ. വജ്അൽനാ, ഞങ്ങളെ എല്ലാവരെയും നീ ആക്കണേ, അഥവാ എന്നെയും എന്റെ മക്കളെയും എന്റെ ഇണയെയും, അതെ ഞങ്ങളെ എല്ലാവരെയും നീ ആക്കണം. ലിൽ മുത്തഖീന ഇമാമാ, ഭക്തന്മാരായ ആളുകൾക്ക് മാതൃകാ യോഗ്യരാക്കണേ, നല്ലവർക്കൂടെ മുമ്പിൽ നടക്കാൻ യോഗ്യരാക്കണേ. ഇതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനക്കനുസൃതമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി തേടുകയും ചെയ്യേണ്ടവരാണ്, ചെയ്യുന്നവരാണ് പരമകാരുണികനായ അല്ലാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ദാസന്മാർ എന്നാണ് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനും കണ്ണിനും കാതിനുമൊക്കെ കുളിർമയും സന്തോഷവും പകരേണ്ട മക്കൾ അത് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത്, പരലോകത്തും അങ്ങനെ തന്നെയാവണം. നമ്മുടെ ഇണകൾ നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകണം സ്വർഗത്തിൽ. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വാഹിലീകും നാറാ, നിങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളണം, നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുകൊള്ളണം, നാറ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം, വഖൂദുഹ അതിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം, അന്നാസു വൽ ഹിജാറ മനുഷ്യരും കല്ലുകളുമാകുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഇഅ്മലൂ ബിത്താഅത്തില്ലാഹ്, ഓ മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യൂ, സൽക്കർമ്മങ്ങൾ ചെയ്യൂ. വത്തഖൂ മആസിയല്ലാഹ്, അല്ലാഹുവിന് വിരുദ്ധമായ, അല്ലാഹ് പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കൂ, അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വമുറു അഹ്ലീകും ബിദ്ദിക്ർ, നിങ്ങളുടെ കുടുംബങ്ങളോടും ഈ കാര്യം പറയൂ, അവരോടും ഈ കാര്യം കൽപ്പിക്കൂ, എങ്കിൽ യുൻജീകും അല്ലാഹു മിനന്നാർ, നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാത്തു രക്ഷിക്കുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാം. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും സർവശക്തനായ നാഥൻ നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ അവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാ രംഗത്തുമുള്ള പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അല്ലാഹുവിന്റെ കാവലും രക്ഷയും തുണയും നമ്മിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. ഫിത്തിനകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും, ദുഷ്പ്രചരണങ്ങളിൽ നിന്നും, ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ ഖാളിൽ ഹജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم والحمد لله رب العالمين.